പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മിസ്റ്റർ ഗാലക്സ്. ഇന്നത്തെ വീഡിയോ ഒരു ലൈവ് ഫുഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പിക്കൊക്കെ ഇടാൻ പറ്റിയ, അതുപോലെ ബീറ്റാ ഫിഷ്, ഫൈറ്റർ ഫിഷിനൊക്കെ ഇടാൻ പറ്റിയ ലൈവ് ഫുഡിനെ പറ്റിയ വീഡിയോ ആണ്. ഒന്നുമല്ല നമ്മുടെ മോയിന, റെഡ് മോയിന. റെഡ് മോയിന എങ്ങനെ കൾച്ചർ ചെയ്യാം, അതുപോലെ ഒരു ദിവസത്തിൽ എങ്ങനെ പെട്ടെന്ന് പെറ്റ് വരും, ഈ ഒരു ബക്കറ്റിൽ എളുപ്പത്തിൽ സിംപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ നമുക്ക് അധിക നാളെടുക്കാണ്ട് തന്നെ കൾച്ചർ ചെയ്തെടുക്കാം, അതുപോലെ എത്ര നാള് വരെ കൾച്ചർ ചെയ്യാം, എത്ര കാലാവധി ഉണ്ട്, അതുപോലെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വേറെ വീഡിയോ. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മാക്സിമം ശ്രമിക്കുക, കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ടർ കൾച്ചർ വേണം. സ്റ്റാർട്ടർ കൾച്ചർ നിങ്ങൾക്ക് ഓയിലെക്സിൽ അല്ലെങ്കിൽ കൊറിയറായി അയച്ചു തരുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ അക്വേറിയം ഷോപ്പിലൊക്കെ അടുത്തുനിന്ന് കിട്ടുന്നതാണ്. ഇതിന് ഏകദേശം 40-50 രൂപ വില വരും. അതിന് കൂടാനും ചാൻസ് ഉണ്ട് മോയിനയുടെ കളറനുസരിച്ച്. റെഡ് മോയിനൊക്കെ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. ഇത് സാധാരണ നോർമൽ മോയിനയാണ്, നമ്മുടെ പാടത്തൊക്കെ കിട്ടുന്ന നോർമൽ മോയിന. ഇതെനിക്ക് അടുത്തുള്ള അക്വേറിയം ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടതാണ് ഈ സ്റ്റാർട്ടർ കൾച്ചർ. പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ടത് മോയിനക്കുള്ള തീറ്റയാണ്. ഞാനിവിടെ തീറ്റയായിട്ട് എടുക്കുന്നത് ഈസ്റ്റാണ്. ഈസ്റ്റിൽ ചെയ്തിട്ട് തന്നെ എനിക്ക് നല്ലോണം റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കപ്പ് വേണം, അത് ഒന്നുമല്ല ഈസ്റ്റ് കലക്കി വയ്ക്കാനാണ്. പിന്നെ ഇതുപോലത്തെ രണ്ട് ബക്കറ്റ്. ബക്കറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്, ഫ്രിഡ്ജ് ബോക്സ് ആയാലും വായവട്ടം കൂടിയ ഏത് ബക്കറ്റ് ആയാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മോയിനക്കുള്ള തീറ്റ റെഡിയാക്കണം. അതിന് വേണ്ടി ഒരു ഈസ്റ്റ് ഒരു കപ്പിലോട്ട് ഒഴിച്ച് വെക്കുക, ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്. കിണറ്റിലെ വെള്ളം മാക്സിമം എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കിണറ്റിലെ വെള്ളത്തിന് ബാക്ടീരിയയും അതുപോലെ ആൽഗയും ഫംഗസ് എല്ലാം ഉള്ളത് തന്നെ നല്ലൊരു തീറ്റയും നല്ലൊരു ന്യൂട്രീഷൻ തീറ്റയും നിങ്ങളുടെ മോയിന പെറ്റു പെരുകാനും ഉള്ള സാധ്യത വളരെയേറെയാണ്. പിന്നെ നമ്മൾ കലക്കി വെച്ച ഈസ്റ്റ് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒഴിച്ച് കൊടുക്കുക. അരിപ്പ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഈസ്റ്റിൻ്റെ കുറച്ച് കട്ടകൾ ഉണ്ടാവും, ആ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. ഈ അരിച്ച് ഒഴിക്കുന്നതിന് അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. പിന്നെ ഈ ഒഴിക്കുന്ന അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയ ഗ്ലാസ്സിലൊന്ന് എടുത്ത് ഒഴിച്ച വെള്ളം ഒന്ന് എടുത്തതിന് ശേഷം ഒരു വൈറ്റിഷ് കളറ് ആ വെള്ളത്തിന് വന്ന് വരണ വരെ വേണം നിങ്ങൾ ഒഴിക്കാൻ. കഞ്ഞിവെള്ളമായി പോകരുത്, കഞ്ഞിവെള്ളമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൾച്ചർ ക്രാഷായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറയാനും പാടില്ല, കുറഞ്ഞാലും കൾച്ചർ ക്രാഷായി പോകും. അപ്പോൾ ഇത്രയാണ് മോയിനയുടെ തീറ്റേനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ട ഈ കാര്യങ്ങളും. അതിനുശേഷം നമ്മുടെ സ്റ്റാർട്ടർ കൾച്ചർ മോയിനെ ഒഴിച്ചു കൊടുക്കുക, രണ്ട് ബക്കറ്റിലും ഈക്വലായി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കപ്പ് ആയിട്ട് ഒരു ബേസിൻ ഉപയോഗിച്ചും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ബാക്കപ്പ് ഞാൻ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കൾച്ചർ രണ്ടുവട്ടം ക്രാഷായി പോയി, അത് ഞാൻ ബാക്കപ്പ് എടുത്ത് വെച്ചില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടുവട്ടം പൈസ നഷ്ടമുണ്ടായി. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ബാക്കപ്പായിട്ട് കൾച്ചർ വെക്കാൻ. ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മോയിന കിട്ടും, അതുപോലെ നിങ്ങൾക്ക് മോയിന റീസ്റ്റാർട്ട് മോയിന കൾച്ചർ റീസ്റ്റാർട്ട് ചെയ്യാനും കഴിയും. ഇത് കണ്ടില്ലേ, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടം പോലെ മോയിന ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ മറ്റേ കൾച്ചർ ക്രാഷായി പോയതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ബാക്കപ്പായിട്ട് കൾച്ചർ ഒന്നും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പൈസ എൻ്റെ കുറേ നഷ്ടപ്പെട്ട്, പിന്നെ കുറേ വായവട്ടമുള്ള ഒരു ബക്കറ്റിലാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത്. ഇഷ്ടം പോലെ മോയിന ഈ ഇതിലുണ്ടായിട്ടുണ്ട്, ഈ ബേസിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ചെറുതാണ്, ധാരാളം ഉണ്ടായിട്ടുണ്ട്, പെറ്റു പെരുകി കിടക്കുകയാണ് മോയിന. അതുപോലെ ആ ഒരു തെർമോക്കോൾ ബോക്സിലും ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ചു വെച്ച്, കിണറ്റിലെ വെള്ളം ഒഴിച്ചു വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ ഈസ്റ്റ് ഓരോ ദിവസവും ആദ്യത്തെ ദിവസം ഒഴിച്ചതിന് ശേഷം ഓരോ ദിവസവും വീണ്ടും വീണ്ടും ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. രണ്ടാമത് അല്ല, ആദ്യത്തെ ദിവസത്തിന് ശേഷം വീണ്ടും ഒഴിക്കുമ്പോൾ അതിൻ്റെ കളറ് ശ്രദ്ധിക്കണമെന്നില്ല, ഒരു ചെറിയ രീതിയിലുള്ള ഒഴിച്ചാലും മതി. ഇതിൻ്റെ കാലാവധി പറയുകയാണെങ്കിൽ ഒരാഴ്ച മാക്സിമം നിങ്ങൾക്ക് ഇതുപോലെ ഈസ്റ്റ് ഒഴിച്ച് വെക്കാവുന്നതാണ്. നമ്മൾ മോയിന കൾച്ചർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞുള്ള ഒരാഴ്ചയതിന് ശേഷം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച, മാക്സിമം രണ്ടാഴ്ച വരെയാണ് ഇതിൻ്റെ കാലാവധി, ഈ കൾച്ചറിൻ്റെ കാലാവധി. അത് കഴിയുമ്പോൾ ഈ കൾച്ചർ ക്രാഷ് ആവാനും അതുപോലെ നശിച്ചു പോകാനും സാധ്യത ഉണ്ട്. അപ്പോൾ മാക്സിമം രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ കൊട്ടിക്കളഞ്ഞ് വീണ്ടും ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിൻ്റെ റെഡ് കളറും അതുപോലെ നോർമൽ കളറിൻ്റെ വ്യത്യാസം, റെഡ് മോയിനൊക്കെ കുറച്ചും കൂടിയും പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതൽ ആണ്, അതുപോലെ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂവും കുറച്ച് ഹൈ ആണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ റെഡ് മോയിനെ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ സാധാ നോർമൽ മോയിനയും റെഡ് മോയിന ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി അതുപോലെ സ്പേസിൻ്റെയും ഇതനുസരിച്ചാണ് നോർമൽ മൊയിന റെഡ് മൊയിന ആവുന്നത്. അതിൻ്റെ പിഗ്മെൻറ്റിലും അതുപോലെ അതിൻ്റെ ബോഡിയിൽ വരുന്ന ഹീമോഗ്ലോബിൻ്റെ വ്യത്യാസത്തിലും ഒക്കെയാണ് ഈ ചേഞ്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ റെഡ് മൊയിന തന്നെ വാങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ മൊയിന റെഡ് മൊയിനയാവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.